നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നല്ലൊരു തൊഴിലവസരത്തെക്കുറിച്ചാണ്. സുപ്രീം കോടതിയിലേക്ക് ജൂനിയർ കോർട്ട് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ വേക്കൻസിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. 210 ഒഴിവുകളാണ് ഇതിപ്പോൾ വേക്കൻസി വന്നിട്ടുള്ളത്. 210 ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ കേരളത്തിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നല്ലൊരു അവസരമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതിൻ്റെ മുമ്പ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള ജോലി സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം. ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് June 18, 2022 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷനാണ്. ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായി അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇത് സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ സ്ഥിര ജോലിയാണ്. 60 വയസ്സുവരെ നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗ്രൂപ്പ് ബി പേ സ്കെയിലിൽ വരുന്നതാണ്. അതായത് ഏകദേശം സാലറി നിങ്ങൾക്ക് 63,068 രൂപയാണ് അവരിപ്പോൾ സാലറി ആയിട്ട് പറയുന്നത്. സുപ്രീം കോടതി നിങ്ങൾക്കറിയാം ഡൽഹിയിലായതുകൊണ്ട് തന്നെ ഡൽഹിയിലായിരിക്കും ജോബ് ലൊക്കേഷൻ വരിക. ഇതിന് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. നിങ്ങൾക്ക് ഏതൊരു ബ്രാഞ്ചിലും ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. BSc, BA, BCom, BTech നിങ്ങൾക്ക് ഏതൊരു ഡിഗ്രി ഉണ്ടെങ്കിലും അപേക്ഷിക്കാം. ഉയർന്ന യോഗ്യതയുള്ളവർക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ മിനിമം സ്പീഡ് 35 വേർഡ്സ് പെർ മിനിറ്റ്. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അവർ ടൈപ്പിംഗ് ടെസ്റ്റ് നടത്തും. അതിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കാണിച്ചാൽ മതി. കമ്പ്യൂട്ടറിൽ ടൈപ്പിംഗ് സ്പീഡ്, അതിന് പ്രത്യേക സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. അവർ നടത്തുന്ന ടൈപ്പിംഗ് ടെസ്റ്റ് പാസ്സായാൽ മാത്രം മതി. പിന്നെ അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജും ഉണ്ടാവേണ്ടായിരിക്കണം. ഏജ് റിക്വയർമെൻറ്റ് പറയുന്നത് 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത്. ആ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് July 1, 2022 വെച്ചാണ്. 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ SC ST ക്കും OBC ക്കും അവരുടേതായ വയസ്സുകളിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എക്സോവിസമിനും ഫിസിക്കലി ചാലഞ്ച്ഡ് പീപ്പിൾസിനും അതിലൂടെയുള്ള ഏജ് റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും. എലിജിബിൾ കാൻഡിഡേറ്റ്സിന് അവർ ടെസ്റ്റിന് വിളിക്കുന്നതായിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഉണ്ടാകുക. 100 ക്വസ്റ്റ്യൻ്റെ 50 ജനറൽ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസും 25 ജനറൽ ആപ്റ്റിറ്റ്യൂഡും 25 ജനറൽ നോളജിൻ്റെ ക്വസ്റ്റ്യൻസും ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റും ഉണ്ടാകും. 25 ക്വസ്റ്റ്യൻ 2 മണിക്കൂറിനായിരിക്കും. ഇതിന് നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ടാകുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷിൻ്റെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നതായിരിക്കും. കമ്പ്യൂട്ടറിൽ 10 മിനിറ്റാണ്. അതുകൂടാതെ തന്നെ അത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും. അതിൽ നിങ്ങൾക്ക് എസ് എ റൈറ്റിങ്ങും പ്രസി റൈറ്റിങ്ങും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും 2 മണിക്കൂറിൻ്റെ. അപ്പോൾ ടൈപ്പിംഗ് ടെസ്റ്റും നിങ്ങൾക്ക് എന്നാണ് എക്സാം നടത്തുന്നത് അന്ന് തന്നെയായിരിക്കും നിങ്ങളുടെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റും ടൈപ്പിംഗ് ടെസ്റ്റും എല്ലാം ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞാൽ നിങ്ങൾ മാർക്കിൻ്റെ ബേസിൽ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ അവർ കൺഫേം ചെയ്യുക. ഇതിന് അപ്ലിക്കേഷൻ ഫീ ഉണ്ട്. അപ്ലിക്കേഷൻ ഫീ വരുന്നത് 500 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ജനറൽ OBC കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ബാക്കി SC ST എക്സ് സർവീസ്മെൻ ഫ്രീഡം ഫൈറ്റേഴ്സ് ഫിസിക്കൽ ഹാൻഡിക്യാപ്റ്റിന് 250 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അപ്പോൾ ഈ അപ്ലിക്കേഷൻ ഫീസും നോട്ടിഫിക്കേഷനും ഒക്കെ എടുക്കുന്നത് എങ്ങനെയാണ് എടുക്കേണ്ടത് ഞാൻ ഈ വീഡിയോയിൽ പറയാം. അതുപോലെ തന്നെ ഓൺലൈൻ അപ്ലിക്കേഷൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 18 June 2022 ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവും. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് July 10, 2022 വരെയാണ്. അപ്പോൾ ഡിഗ്രിയുള്ള ഒരു പെർമനൻറ്റ് ജോബ് ആഗ്രഹിക്കുന്നവർ ഇതെന്തായാലും അപ്ലൈ ചെയ്യുക. ഇതാണ് സുപ്രീം കോടതിൻ്റെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ ഇവിടെ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് കാണാം. നിങ്ങൾക്ക് ഇവിടെ കാണാം റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ആ റിക്രൂട്ട്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ റിക്രൂട്ട്മെൻറ്റ് പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാം ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ അസിസ്റ്റൻറ്റ് ഇൻ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. അതിൻ്റെ സെക്കൻഡ് ആയിട്ട് കാണാം ഡീറ്റെയിൽഡ് അഡ്വർട്ടൈസ്മെൻറ്റ്. അത് ഡീറ്റെയിൽഡ് അഡ്വർട്ടൈസ്മെൻറ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മളിപ്പോൾ നോക്കിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്ക് ഓൺലൈൻ അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു ഡീറ്റെയിൽസ് കാണാം. ഈ ഒരു പേജിലൂടെയാണ് ഓൺലൈൻ അപ്ലൈ ചെയ്താൽ നമുക്ക് കാണാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണം. അതുകൂടാതെ തന്നെ പിന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. എക്സാമിനേഷൻ ഫീ ചെയ്യാൻ പേ ചെയ്യാനുള്ള ലിങ്കൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ഡിഗ്രി കഴിഞ്ഞാൽ ആർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നതിൻ്റെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.